നമസ്കാരം. നമുക്ക് ലഭിക്കുന്ന ശമ്പളം അതുകൊണ്ട് കോടീശ്വരനാകുവാൻ നമുക്ക് കഴിയുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ വീട് വയ്ക്കുവാനും വലിയ നിലയിൽ നിങ്ങൾക്ക് കഴിയുവാനും നിങ്ങളുടെ സാമ്പത്തികമൊക്കെ ഇരട്ടിപ്പിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാനും ഈ ഒരു താന്ത്രിക വിദ്യയിലൂടെ സാധ്യമാകും. ഇത് ചെയ്യേണ്ടത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നമുക്ക് ശമ്പളം കിട്ടുന്ന ദിവസത്തിൽ വേണം ചെയ്യാൻ. 1-ാം തീയതിയാണ് ശമ്പളം കിട്ടുന്നതെങ്കിൽ അത് 2-ാം തീയതി ചെയ്യുക. ഒരുപക്ഷെ ATMലാണ് നിങ്ങളുടെ ശമ്പളം വരുന്നതെങ്കിൽ ATMൽ നിന്നും 200 നോട്ട് എടുത്തതിന് ശേഷം ഈ ഒരു കർമ്മം ചെയ്യുക. ഈ ഒരു കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് കോടീശ്വരനാകുവാൻ സാധിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഈ ഒരു കർമ്മത്തിലൂടെ സാധ്യമാകും. സരസ്വതീ ദേവിയുടെ വിളയാട്ടം നിങ്ങളുടെ വീട്ടിലുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടാകും. ഇതിനായി വേണ്ടുന്നത് 2 വെറ്റില. ഈ 2 വെറ്റില എടുക്കുക, തളിർ വെറ്റില തന്നെയാകണം. അതിനേക്ക് ഈ കൊട്ടപ്പാക്ക് ഇത് വയ്ക്കുക. നമ്മുടെ വീട്ടിൻ്റെ വൃത്തിയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കർമ്മം ചെയ്യാം. പറഞ്ഞു വന്നത് പൂജാമുറിയിലോ വൃത്തിയുള്ള ഭാഗത്തോ ഇത് ചെയ്യാം. അവിടെ ഒരു ദീപം കത്തിച്ചു വച്ചതിന് ശേഷം ഈ 2 വെറ്റിലയിലേക്ക് ഈ കൊട്ടപ്പാക്ക് വയ്ക്കുക. ദീപം കത്തിച്ചതിന് ശേഷം ഈ കൊട്ടപ്പാക്ക് വയ്ക്കുക. അതിനുശേഷം 2 ചെറിയ തുണ്ട് കർപ്പൂരം, പച്ചക്കർപ്പൂരം തന്നെയാവണം, അത് പൂജാസാധനങ്ങളൊക്കെ മേടിക്കുന്ന അങ്ങാടിക്കടയിൽ മേടിക്കുവാൻ ലഭിക്കുന്നതാണ്, സാധാ കർപ്പൂരം ഉപയോഗിക്കരുത്. അതിനുശേഷം ഇത് വയ്ക്കുക. അതിനുശേഷമാണ് നമ്മൾ ആദ്യം വെച്ചിരുന്ന വെറ്റിലയുടെ മുകളിലേക്ക് ഈ 500 രൂപ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന ശമ്പളം വയ്ക്കുക. അതിനുശേഷം ഈ ഒരു 3 ബദാം പരിപ്പ് ഇതിലേക്ക് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിക്കുന്ന മുറിയിൽ, ഒരു രാവിലെയാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വയ്ക്കുക. വൈകുന്നേരം വീണ്ടും വിളക്ക് കത്തിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ബദാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീട്ടിലുള്ള എല്ലാവരും കൂടി ഭക്ഷിക്കുക. അതിനുശേഷം ഈ കാണുന്ന പാക്ക് അത് പൂജാമുറിയിൽ വച്ചിരിക്കുക. അതുപോലെ പച്ചക്കർപ്പൂരം കത്തിക്കുക. ഇത് ഉണങ്ങിയാലും വെറ്റില പൂജാമുറിയിൽ തന്നെ വച്ചിരിക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധ്യമാകും. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതറിയും. എല്ലാ രീതിയിലും നേട്ടം നിങ്ങൾക്കുണ്ടാകും. എല്ലാ രീതിയിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകും. വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുവാൻ ഈ ഒരു കർമ്മം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. 2 വെറ്റിലെടുക്കുക, 2 ചെറിയ പാക്ക് കഷ്ണങ്ങൾ എടുക്കുക, അതുപോലെ പച്ചക്കർപ്പൂരം, 3 ബദാം. ഇത് വെച്ചാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഇത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ഏത് മതസ്ഥർക്ക് വേണമെങ്കിലും ചെയ്യാം. ചെയ്താൽ റിസൾട്ട് ഫലം ഉറപ്പാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും. അത്രയേറെ സൗഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിങ്ങൾക്ക് വന്നു ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നതാണ്.
ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക.